ഇന്നത്തെ ഈ സൂചന സത്യഗ്രഹ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രബുദ്ധ കേരളത്തിൻ്റെ അഭിമാന ഭജനമായ നേതാവ് ജനപ്രിയ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവരെ ഈയൊരു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ സനൽ നെയ്യാറ്റിൻകര ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ പി അനിൽകുമാർ ഈ സൂചന സത്യഗ്രഹ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട കെ പി സി സിയുടെ ഭാരവാഹികളെ ജില്ലയുടെ വിവിധ ഭാഗത്തുനിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്ക് എത്രയും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ ജനങ്ങളെയൊക്കെ തന്നെ ഏറെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സൂചന സത്യഗ്രഹത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന സമര പരമ്പരകളുടെ തുടക്കമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. ബഹുമാന്യ ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ വിലവർദ്ധനയുണ്ടായതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അത് നമ്മുടെ നിത്യജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി സംസാരിച്ച് കഴിയുകയുണ്ടായി. ഇന്നലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൻ്റെ പ്രതിബദ്ധതയുള്ള പ്രവർത്തകന്മാർ അവർ പന്തം കൊളുത്തി പ്രകടനം നടത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൈക്കൊണ്ട് തങ്ങളുടെ രോഷം അത് പ്രകടിപ്പിക്കാൻ വേണ്ടി അവസരം കണ്ടെത്തുകയുണ്ടായി. എന്നിവിടെ രാജ്ഭവന് മുമ്പിൽ ഈ സൂചന സത്യഗ്രഹ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ജില്ലയുടെ തലസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അതുപോലെ സമാരാധ്യരായ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ സത്യഗ്രഹ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസും ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ജനങ്ങളുമൊക്കെ തന്നെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രതിദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 9-ാമത്തെ ദിവസമാണ് ഈ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതം മുഴുവൻ ദുസ്സഹമാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളോട് സാധാരണക്കാരോട് ഇടത്തരക്കാരോട് ദരിദ്ര ജനകോടികളോട് പ്രതിബദ്ധതയും കൂറും കാണിക്കാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആശ്വാസകരമായ ഒരു നടപടിയും ഇരു സർക്കാരുകളും സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നത് പോകട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. എങ്ങനെ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യാം, ആ ചൂഷണത്തിന്റെ മുദ്രാവാക്യം വിളിക്കൊണ്ടാണ് ഒരു ചൂഷക വർഗത്തിന്റെ പ്രതികളായിട്ടാണ് നരേന്ദ്രമോദിയും ശ്രീമാൻ പിണറായി വിജയനും ഇന്ത്യ രാജ്യവും കേരളവും ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും പെട്രോളിന്റെ വില 90 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. ഡീസലിന്റെ വിലയാകട്ടെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ക്രമാതീതമായി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാർഹിക ആവശ്യത്തിലുള്ള നമ്മുടെ പാചക വാതകം ആ സിലിണ്ടർ വീണ്ടും വില കൂട്ടിയിരിക്കുകയാണ്.
സത്യത്തിൽ അടുക്കളയിൽ ഇന്നലെ വരെ വിറക് കത്തിച്ചുകൊണ്ട് ആ പുക തിന്നുകൊണ്ട് ജീവിച്ച നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും കത്തുന്ന ആശ്വാസം നമ്മൾ കൊടുത്ത ആദായ വിലക്കുള്ള നമ്മുടെ സിലിണ്ടറുകളായിരുന്നു യു പി എ ഗവൺമെന്റിന്റെ കാലത്ത്. ഇന്നത് ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. സിലിണ്ടറിന് ഒറ്റയടിക്ക് 50 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ കഥ എടുത്തു പരിശോധിക്കണം. ഉപയോക്താക്കളെ ഇത്രയേറെ പിഴിയുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഈ സദസ്സിന് സാക്ഷ്യപ്പെടുത്തി പ്രബുദ്ധരായ എന്റെ പത്രലേഖന്മാരെ കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ചെറുതും വലുതുമായ രാജ്യം എടുത്ത് പരിശോധിക്കണം. ദരിദ്ര രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന 3-ാം ലോക രാഷ്ട്രങ്ങൾ എടുത്തു പരിശോധിക്കും. അഖണ്ഡ കോടിയിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ കഥ നമുക്കറിയാം. അതെല്ലാം നമ്മൾ എടുത്തു പരിശോധിക്കും. അവിടെ എവിടെയെങ്കിലും ഇതുപോലെ ഉപയോക്താക്കളെ ഇത്രയേറെ പീഡിപ്പിക്കുന്ന ഒരു ഭരണകൂടം ലോകത്ത് എവിടെയുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഡീസലിനും പെട്രോളിനും സാധാരണക്കാർ ഇത്രയേറെ പണം കൊടുക്കേണ്ട ഒരു രാജ്യം ലോകത്തിൽ എവിടെയുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ലോകത്തിൽ ഒരു രാജ്യത്തുമില്ല. എല്ലാ രാജ്യങ്ങളുടെയും കണക്ക് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ വളരെ വസ്തുതാപരമായിട്ട് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ഒരു രാജ്യത്തും എത്രയേറെ നികുതി പെട്രോളിനും ഡീസലിനും ഒരു ഗവൺമെന്റും ഒരു മുതലാളിത്ത ഗവൺമെന്റും ഇന്ന് വരെ ചുമത്തിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. വരുമാനത്തിൽ കുറവ് വരുത്തിയ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ എന്തുകൊണ്ട് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും തയ്യാറാകുന്നില്ല? ബഹുമാനപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർക്ക് സൂചിപ്പിച്ച പോലെ 2 ദിവസം മുമ്പ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ, ആ ചടങ്ങ് ഏതാണ്? ഇന്ത്യ രാജ്യത്ത് നമ്മുടെ നവരത്ന കമ്പനികൾ ഒന്നായ പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് കറുവമാടുകളെ നമുക്കറിയാവുന്ന പോലത്തെ ചാപ്പകുത്തി അവർ അറവുശാലയിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന ആളുകളെ പോലെ നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കാൻ തീരുമാനിച്ച ഒരു സ്ഥാപനമാണ് ഭാരതീയ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കാര്യം മനസ്സിലാക്കണം. ആ സ്ഥാപനം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് വില പറയുന്ന ഈ രാജ്യത്തെ കുത്തക കമ്പനികൾ കാത്തിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കേരളത്തിലും ചെയ്താൽ ഞങ്ങൾ വരദാനവുമായിട്ട് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെ പ്രതിനിധിയായി പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇല്ലാത്ത നിർവ്വാണ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം പോയിട്ടുള്ളത്. അവിടെ വെച്ചാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അന്താരാഷ്ട്ര രംഗത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില നിലവാരം അത് വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് വില നിലവാരം താഴോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന ദുർബലമായ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. എണ്ണക്കമ്പനികളാണ് വില നിശ്ചയിക്കുന്നത്, കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് പറഞ്ഞല്ലോ കോവിഡ് മഹാമാരിയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു, ആ രക്ഷക്കാരണം കൊണ്ടാണ് ഇത്രയും വലിയ വിലക്കയറ്റം ഉണ്ടായതെന്ന കാര്യം. എന്നാൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ യു പി എ ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും നേതൃത്വം കൊടുക്കുന്ന യു പി എ ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ ഞാനും ഭാഗമായിരുന്നു നിങ്ങളുടെ പ്രതിജ്ഞ എന്ന രൂപത്തിൽ. ആ കാലത്ത് ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിൽ എന്തായിരുന്നു വില? $150 ആയിരുന്നു അന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില. ഇപ്പോൾ എന്താണ് സ്ഥിതി? എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ $60 അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര വില നിലവാരത്തിലുള്ള ആ ഉയർച്ച കൊണ്ടല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാൻ ഈ ഗവൺമെന്റ് നിർബന്ധിച്ചെന്ന കാര്യം പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേന്ദ്ര സർക്കാർ കണക്കുകൾ നിർത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. യു പി എ സർക്കാർ ഭരിച്ചപ്പോൾ മറക്കരുത് സ്നേഹിതന്മാരെ,
പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചപ്പോൾ അന്ന് 125,000 കോടി രൂപ, നിങ്ങൾ മനസ്സിലാക്കണം, 125,000 കോടി രൂപ അന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി സബ്സിഡി കൊടുത്ത പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു പി എ ഗവൺമെന്റുള്ളത്. അന്ന് പ്രതികൂലമായ സാഹചര്യത്തിൽ 125,000 കോടി രൂപയാണ് ഞാൻ കൂടി അംഗമായിട്ടുള്ള അന്നത്തെ ഗവൺമെന്റ് തീരുമാനമെടുത്ത് സബ്സിഡി കൊടുത്തത് എന്ന കാര്യമാർക്കാണ് മറക്കാൻ സാധിക്കുക. ആ കാലയളവിൽ തന്നെയാണ് ഇന്ന് സമരം ചെയ്യുന്ന ലക്ഷോപലക്ഷം കൃഷിക്കാർ, അവർക്ക് എല്ലാത്തിനും അറിയാം ആ കാർഷികടം വർദ്ധിച്ചുകൊണ്ട് ആത്മഹത്യയോട് വക്കിലെത്തിയിരിക്കുന്ന കൃഷിക്കാരുടെ ദുഃഖം കണ്ടുകൊണ്ട് 72,000 കോടി രൂപ അവിടെ കടം എഴുതിത്തള്ളാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്ത സാഹചര്യവും നിങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ തന്നെ ഗുരുതരമായിട്ടുണ്ടോ അന്നൊക്കെ തന്നെ യാഥാർത്ഥ്യബോധത്തോട് സമീപനമെടുത്തുകൊണ്ട് പോയ ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്, യു പി എ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ്. ഇക്കാര്യം നിഷേധിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹം കേരളം ഭരിച്ച ആ സന്ദർഭത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത അവസാനത്തെ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് യോഗം നിങ്ങൾ ഓർക്കണം. ആ ക്യാബിനറ്റിന്റെ പ്രഥമ യോഗത്തിലെ പ്രഥമ തീരുമാനം എന്താണെന്ന് അറിയാമോ? അന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചിരുന്നു. അദ്ദേഹം അന്ന് ആ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ കണ്ടുകൊണ്ട് പാവപ്പെട്ടവരോട് കരുണ കാണിക്കണം, അവരുടെ മനുഷ്യത്വ നിഷേധ രൂപത്തിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് 617 കോടി രൂപയാണ് അദ്ദേഹം ഒറ്റയടിക്ക് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടാവുന്ന നികുതി ഇനത്തിൽ വെട്ടിക്കുറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതാണ് ഉജ്ജ്വലമായ മാതൃക. ആ മാതൃക പിന്തുടരാൻ വേണ്ടി പിണറായിയുടെ ഗവൺമെന്റ് തയ്യാറാണോ? എല്ലാ കാലത്തും തൊഴിലാളി വർഗത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, എല്ലാ കാലത്തും പുണ്യപ്രവയലാറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അധികാരം ഏറ്റെടുക്കുന്ന ഒരു ഗവൺമെന്റ്, പാവപ്പെട്ടവന്റെ പേരിൽ മുതലക്കണ്ണീർ എടുക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ജനങ്ങളുടെ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇനി ഏതാനും നാടുകൾ മാത്രമേ ഗവൺമെന്റ് ആയുസുള്ളൂ. അതിനുള്ളിൽ ഈ ഗവൺമെന്റ് ഈ ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിന്റെ ഫലമായി അവർ ചുമത്തുന്ന അമിത നികുതി അത് വെട്ടിക്കുറയ്ക്കാൻ ഉമ്മൻചാണ്ടി കാണിച്ച മാർഗം, പ്രിയപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കാണിച്ച മാർഗം അത് സ്വീകരിക്കാൻ ശ്രീമാൻ പിണറായി വിജയൻ സാധിക്കുമോ? ഇതേ നടപടി സ്വീകരിക്കാൻ വേണ്ടി നരേന്ദ്ര ദാമോദർ സാർ മോദി എന്ന ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് സാധിക്കുമോ? ഇതാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മോദിയും പിണറായിയും ജനങ്ങളുടെ കുറെ ഒടിയ പ്രയാസങ്ങൾ, കഠിനമായ ദുഃഖവും അവരുടെ പരിദേവനങ്ങളും അതവർക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. കാരണം രണ്ടു കൂട്ടരും സഞ്ചരിക്കുന്നത് ഈ രാജ്യത്തെ മുതലാളിത്തത്തിന്റെ പാതയിലാണ്. ക്രോണി ക്യാപിറ്റലിസമാണ് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യം. ഈ നാട്ടിലെ ബഹുരാഷ്ട്ര കുത്ത കമ്പനികൾ താരോലിക്കുന്ന മോഡി ഒരു ഭാഗത്ത്, ഇവിടുത്തെ കുത്തകളെ സഹായിക്കുന്ന ശാസ്ത്ര കോടീശ്വരന്മാരുടെ സഹായിയായി വർത്തിക്കുന്ന നമ്മുടെ കേരള മുഖ്യമന്ത്രി, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ നാട്ടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു സർക്കാരുകൾക്കും ജനങ്ങളുടെ ഒരു പ്രതിബദ്ധതയുമല്ല, ഒരു കൂറുമില്ല, അവർക്ക് ഉത്തരവാദിത്വമില്ല. പൊതുമേഖലാ സ്ഥാപനം വെറ്റുവിളിച്ച പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ആ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് കമാ എന്നൊരു അക്ഷരം കഴിഞ്ഞ ദിവസം അമ്പലമോട്ടിൽ വെച്ച് പറയാൻ സാധിക്കാത്തൊരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് പറയുമ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ആരോടാണ് പ്രതിബദ്ധത? അദ്ദേഹവും ഇതുപോലെ തന്നെ നമ്മുടെ വിമാനത്താവളം അടക്കമുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അഡാനി പോലെയുള്ള മുതലാളിക്ക് അത് തീരെഴുതി കൊടുക്കാൻ വേണ്ടി മോഡി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ഒളിച്ചു കഴിഞ്ഞിടത്തൊരു ഗവൺമെന്റാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. ഈ നാട് തിരിച്ചറിയണം. ആ ഗവൺമെന്റിൽ എന്തെങ്കിലും നീതി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിച്ചേ മതിയാവുകയാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് വരുമാനം കുറയുകയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്ന ജനത്തിന് നടപടിക്കുന്ന നടപടിയാണ് ഈ നടപടി. അംഗീകരിക്കാൻ സാധ്യമല്ല. കുടുംബ ബജറ്റുകൾ ആകെ താറുമാറായിരിക്കുന്നു എന്ന സത്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലവർദ്ധനയുണ്ടായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധന സാമഗ്രികൾക്കും നിത്യവരുമാനക്കാരായ
രംഗത്തും കൂട്ടുമുട്ടിക്കാൻ സാധിക്കാത്ത കുടുംബത്തിലെ ആളുകളെ നോക്കി ഞാൻ പറയട്ടെ, അവർക്ക് സാധിക്കുന്നില്ല. പെട്ടെന്നാണ് പച്ചക്കറിയുടെ വില കുതിച്ചു കയറുന്നത്, പെട്ടെന്നാണ് സാധന സാമഗ്രിയുടെ വിലയെല്ലാം തന്നെ കുതിച്ചു കയറുന്നത്. എങ്ങനെ നിശ്ചിത വരുമാനക്കാർക്ക് ജീവിക്കാൻ സാധിക്കും? അവർക്ക് സാധിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അതാണ് അവസ്ഥ. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചപ്പോൾ നമുക്കറിയാം, ഈ കോവിഡ് മഹാമാരിയെ തുടർന്ന് നമ്മുടെ പൊതുഗതാഗതം ഒരു വലിയ അളവോളം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് പോകണ്ടേ? കട്ടപ്പെട്ടുകൊണ്ട് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ള ധാരാളം തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്, ബാങ്കുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട്. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ വാങ്ങിയ ആളുകളുണ്ട്, അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഇന്ധനം നിറച്ചുകൊണ്ട് അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നതും പരമാർത്ഥമാണ്. എന്തുകൊണ്ട് ഇതൊക്കെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ സാധിക്കില്ല? ഇതാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം. നമുക്ക് എല്ലാ സാധന സാമഗ്രികളും അതിർത്തി കടന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഒന്നുകിൽ തീവണ്ടിയിൽ അല്ലെങ്കിൽ ട്രക്കുകളിലാണ് നമുക്കെല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ വിലക്കയറ്റം ഏറ്റവും അധികം ബാധിക്കുക സാധാരണക്കാരെയാണ്. നിത്യവൃത്തിക്ക് വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന പട്ടിണിപ്പാവളിയാണ് ഈ കാര്യം വർദ്ധിക്കുക, ഈ കാര്യം സ്പർശിക്കുക എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മോട്ടോർ തൊഴിലാളികൾ അവരാകെ വിഷമത്തിലാണ്. കൃഷിക്കാരുടെ കാര്യം പറയേണ്ടായിട്ടില്ല, അവർക്ക് ഡീസൽ ഉണ്ടെങ്കിൽ മാത്രമേ കഴിഞ്ഞ കാലത്തെ പോലെയല്ല ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അവർ കൃഷിഭൂമിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുപോലെ ജലസേചനത്തിന് ഡീസൽ ആവശ്യമുണ്ട്. മത്സ്യത്തൊഴിലാളികളാകട്ടെ അടുപ്പോട് ഇഞ്ചൻ ഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ മത്സ്യമേഖലയിൽ ഉപജീവനം നടത്തുന്ന ലക്ഷോപലക്ഷം പേരുടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്തെന്നില്ലാത്ത ദുരിതത്തിലും ദുഃഖത്തിലും അകപ്പെട്ടിരിക്കുകയാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നം പറയേണ്ടതായിട്ടില്ല. ആ തൊഴിലാളി വർഗം മൊത്തത്തിൽ കണ്ണീരും കയ്യുമായിട്ടാണ് ഇന്ന് മോയിപ്പോട്ടിരിക്കുന്നത്. നമുക്കെല്ലാത്തിനും അറിയാവുന്നതുപോലെ തന്നെ രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി തീർച്ചയായിട്ടും അതേക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാതെ പോയാൽ ചരിത്രവും കാലവും നമുക്ക് മാപ്പ് നൽകിയില്ല. ഈ കാര്യം ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം പ്രത്യക്ഷ സമര പരിപാടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, പെട്രോളിയത്തിന്റെ പെട്രോളിന്റെ അടിസ്ഥാന വില ലിറ്ററിന് കേവലം 29.33 രൂപയാണ്, ഡീസലിന്റെ അടിസ്ഥാന വില 30.43 രൂപയാണ്. ഇതിന്റെ 3 ഇരട്ടിയോളം രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ഇരട്ടിയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും യഥാർത്ഥ വിലയിൽ കപ്പുറമായിട്ട് ഇരു സർക്കാരുകളും പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം 1 രൂപ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ 33 പൈസയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ആ നികുതി ഇനത്തിൽ ഓരോ രൂപയിൽ നിന്നും കിട്ടുന്നതിന്റെ കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. പ്രതിമാസം 780 കോടിയാണ് കേരള ഗവൺമെന്റിന് വർദ്ധിപ്പിച്ച നികുതി ഇനത്തിൽ മാത്രം ലഭിക്കുന്നത് വരുമ്പോൾ എത്ര വലിയ ഒരു വരുമാനമാണ് അതിൽ കൂടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ ഗവൺമെന്റ് അശോക് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചപ്പോൾ വാല്യൂ ആഡഡ് ടാക്സിൽ വാറ്റിൽ 2% നികുതി കുറച്ചുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. അത് ഉദാത്തമായ മാതൃകയാണ്. ആ മാതൃകയാണ് ശ്രീമതി ഉമ്മൻചാണ്ടി പണ്ട് കാണിച്ചത്, അത് തന്നെയാണ് ശ്രീമതി സോണിയാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗ് കാണിച്ചത്. എന്തുകൊണ്ട് ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് സാധിക്കുന്നില്ല? ഇതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പാചക വാതക വില 766 രൂപയായി, ഇനിയും അത് വർദ്ധിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം ഒറ്റയടിക്കാണ് പാചക വാതക വില 75 രൂപയായി വർദ്ധിപ്പിച്ചത്. നേരത്തെ ആ പാചക വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത സബ്സിഡി അത് ഏറെക്കുറെ നിർത്തലാക്കിയിരിക്കുകയാണ്. മോഡിയും പിണറായിയും ജനങ്ങളുടെ കൂടെയില്ല എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. അവർ കോർപ്പറേറ്റുകളുടെയും നവസമ്പന്നന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ വസ്തുതകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരമുഖത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതൊരു സൂചനാ സത്യഗ്രഹ പരിപാടി മാത്രമാണ്. ഞാൻ ഓർക്കുന്നു ഈ രാജഭവന്റെ വീതികളിൽ അന്നത്തെ ബി ജെ പിക്കാർ കാളവണ്ടി വലിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് അന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഞങ്ങൾ ആരും മറന്നുപോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതേ റോഡിൽ അവർ അടുപ്പ് കൂട്ടിക്കൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ജീവിതം ദുസ്സഹമാണ്, പാചക വാതക വില വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യഗ്രഹം നടത്തിയ ആളുകളാണ്, സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോയതാണ്. അവരെങ്ങോട്ട് പോയി? അവരൊക്കെ തന്നെ എന്താണ് ഈ കാര്യം കണ്ടില്ല എന്ന് നടിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ സമരമില്ല, സമര പരിപാടിയില്ല, സാധാരണക്കാരില്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങളില്ല, ഈ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലവരെ, പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഗൗരവം നിങ്ങൾ വിലയിരുത്തണം. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. വരാൻ പോകുന്ന ദിവസങ്ങൾ നമുക്ക് സമര പരമ്പരകളുടെ ദിവസമാണ്. ആ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പ്രിയങ്കരനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത്. അദ്ദേഹം കാണിച്ച മാതൃക, ആ മാതൃക കാണിക്കാൻ വേണ്ടി ശ്രീമാൻ പിണറായി വിജയൻ ഈ വൈക്കം വരെ രംഗത്ത് തയ്യാറാകണം. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ നാട്ടിൽ ജനങ്ങളോട് കൂടില്ലാത്ത, കൃഷിക്കാരോട് കൂടില്ലാത്ത, സമസ്ത മേഖലയിലും ജീവിക്കുന്ന ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കാണാത്ത നരേന്ദ്രമോദിയോട് ഞങ്ങൾ പറയുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഈ നികുതി വർധന അത് ഏതായാലും പിടിച്ചു നിർത്താനും അത് കുറയ്ക്കാനുമുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജനങ്ങൾ നോക്കി പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ സമരം ആടിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സമര പരിപാടികളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമൂഹത്തിന് മുമ്പിൽ വരിക്കും. എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളൂ. ഇവിടെ വേണ്ട രാഷ്ട്രീയമല്ല, ഇവിടെ വേണ്ടത് പ്രബുദ്ധമായ രാഷ്ട്രീയമാണ്, ഇവിടെ വേണ്ടത് ശുദ്ധിയുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആടുകയും സമ്പൂർണ്ണമായ പിന്തുണ, കേരളീയ പൊതുസമൂഹത്തിന് സമ്പൂർണ്ണമായ പിന്തുണ ഈ സമരപരിപാടിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ദീർഘമായിട്ട് മറ്റേ കാര്യങ്ങൾ സംസാരിക്കില്ല. സമാരാധ്യരായ നിരവധി നേതാക്കന്മാർ ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർത്തുണ്ട്. അവരൊക്കെ തന്നെ ഈ സമരത്തിന് ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഈ സമരം എങ്ങനെ നാളെ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നുപോകാൻ ആഗ്രഹിക്കില്ല. ഇവിടെ സന്നിഹിതരായിട്ട് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം ആശംസ അർപ്പിക്കുന്നു, അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. തീക്ഷ്ണമായ സമരപരിപാടികൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാം തന്നെ മനസാക്ഷിയുടെ അംഗീകാരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.